Hi friends, innathe recipe easy egg sandwich aanu. Namukku onnu kandu nokka. Welcome to Smila's Kitchen. Adhi oru bowl edukka, adilottekku oru moonu mottai ida. Pinne chopping innulladana cherulli oru moonal ennam, kariyeppila korchu ചെറിയ ഷെയിഞ്ചി, പിന്നെ ഒരു വലിയ പച്ചമുളക് അല്ലെങ്കിൽ ചെറിയ മീഡിയം സൈസ് പച്ചമുളക് കേട്ടോ. സവാള ചെറുത്, തക്കാളി ഒരു പകുതി, പിന്നെ നെയ്, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി. ആ ബൗളിൽ നമ്മൾ അടിച്ച് മുട്ട അടിച്ച് ഒഴിച്ചില്ലേ അതിലോട്ടേക്ക് ഉപ്പ് ആവശ്യത്തിനിടുക. ഒരു 1/8 teaspoon മഞ്ഞപ്പൊടി, ഒരു 1/2 teaspoon കുരുമുളകും ഇട്ടിട്ട് വിസ്കറിനെ കൊണ്ട് നല്ലോണം ഒന്ന് അടിച്ച് അതങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു ചോപ്പർ എടുക്കുക, അതിലോട്ടേക്ക് സവാളയും ചെറിയുള്ളിയും ചെറിയ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ടതിന് ശേഷം അത് തക്കാളി ഇടുക. പകുതി തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ല, അതും കൂടെ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. ചോപ്പർ ഇട്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിയും കേട്ടോ. എൻ്റെ ചോപ്പർ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ മുട്ടയെല്ലാം അടിച്ചു വെച്ചില്ലേ, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, അതെല്ലാം അടിച്ചു വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ മസാല നമ്മൾ ഉള്ളീൻ്റെ മസാലയില്ല നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത്, അത് അതിലോട്ടേക്ക് ഇട്ട് നല്ലോണം അടിച്ചിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു കടായി എടുക്കുക, അതിലോട്ടേക്ക് 1 teaspoon നെയ്യ് ഒഴിച്ചിട്ട് ചൂടാവുക. ചൂടായതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച മുട്ടയില്ലേ അത് അതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവുന്ന വരെ, ഭയങ്കര ഡ്രൈ ആവരുതേ, ഒരാവശ്യത്തിനുള്ള ഒരു ഡ്രൈ അങ്ങോട്ടാക്കി വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം അത് ഓഫാക്കിയിടുക. ഓഫാക്കി ഇട്ടതിന് ശേഷം ഇതാണ് ബ്രെഡ് സാൻഡ്വിച്ച് ടോസ്റ്റർ. ഒരു സിംഗിൾ നമുക്ക് ബ്രെഡ് വെച്ച് ടോസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു നല്ല സാൻഡ്വിച്ച് ടോസ്റ്ററാണിത്. ആമസോണിനാണ് ഞാൻ മേടിച്ചത് കേട്ടോ. പിന്നെ ആട്ട ബ്രെഡാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ 4 slices ബ്രെഡ് അങ്ങോട്ട് മാറ്റി വെക്കുക. അതിൽ 1 slice ബട്ടർ, അമുൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അങ്ങോട്ട് കമഴ്ത്തി വെക്കുക. ആ ബട്ടറിൻ്റെ വക അടി താഴോട്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് മുകളിലത്തെ വശത്ത് മുട്ട നമ്മൾ വറുത്ത് വെച്ചില്ലേ അത് അതിലോട്ടേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിറച്ച് വെക്കുക. എന്നിട്ട് അടുത്ത ബ്രെഡ് ഇട്ടിട്ട് ബ്രെഡിൽ ബട്ടർ തേക്കുക. എന്നിട്ട് മുകളിലത്തെ വശം ബട്ടറിൻ്റെ വക ആയിരിക്കണം കേട്ടോ, അടിയിൽ പ്ലെയിനും ആയിരിക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് 3-5 minutes ടോസ്റ്റ് ചെയ്യുക. ടോസ്റ്റ് ചെയ്ത് 1 വർഷമായി കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും. തിരിച്ചിടുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിരിക്കും കേട്ടോ. എൻ്റെ അതേപോലെ അപ്പുറത്തെ സൈഡും തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഇതേപോലെ 5 minutes വെക്കുക. മീഡിയം ഫയറിലേ ചെയ്യേണ്ടേ. ഒരു സെർവിങ് പ്ലേറ്റിൽ എഗ് സാൻഡ്വിച്ച് എടുക്കുക, ടൊമാറ്റോ കെച്ചപ്പ് വെക്കുക, നല്ല അടിപൊളി മസാല ചായയും കൂടെ ആക്കി കൊടുത്തിട്ട് ഇതൊന്നും ഇതേപോലെ ഇരിക്കും. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നമുക്ക് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.